ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചാലഞ്ചിൻ്റെ 5-ാമത്തെ ദിവസമാണ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് 5-ാമത്തെ ദിവസത്തിലോട്ട് കടന്നിരിക്കുകയാണ്. ഇനി വെറും 2 ദിവസം കൂടിയേ നമ്മുടെ ഈ ഒരു ചാലഞ്ച് ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒരുപാട് പേർ അവരുടെ റിസൾട്ട്സ് അയച്ചു തരുന്നുണ്ട്. 1 കിലോ കുറഞ്ഞു, 2 കിലോ കുറഞ്ഞവരൊക്കെ ഉണ്ട് കേട്ടോ. 2 കിലോ കുറഞ്ഞു, 1/2 kg കുറഞ്ഞു, 200 g കുറഞ്ഞു. അപ്പോൾ അത് എത്രത്തോളം വലിയ ഒരു മാറ്റമാണെങ്കിലും ചെറിയൊരു മാറ്റമാണെങ്കിലും അത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്. കാരണം നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മുടെ വെയിറ്റ് കുറച്ചു കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കംഫർട്ടബിൾ അല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ഒത്തിരി ഡിപ്രസ്ഡ് ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാവർക്കും എല്ലാ മെത്തേഡും പറ്റണമെന്നില്ല. ഇപ്പൊ ഞാൻ കീറ്റോ ഡയറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അത് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എത്ര പേരുണ്ട് കീറ്റോ ഡയറ്റ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവര്. അപ്പോൾ എന്ന് വെച്ചിട്ട് കീറ്റോ ഡയറ്റ് നല്ലതല്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരുപാട് പേരുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു നോർമൽ പാറ്റേണിലോട്ട്, ഒരു ഹെൽത്തി റുട്ടീനിലോട്ട് വരിക. നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മളൊരു ഹെൽത്തി റുട്ടീനിലോട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ മെത്തേഡ് സെലക്ട് ചെയ്യുന്നതും അതിൽ റിസൾട്ട് കാണുന്നതൊക്കെ. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു ഹെൽത്തി റുട്ടീനിലോട്ട് വരിക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹെൽത്തി ഫുഡുകൾ കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വരിക. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു റെസിപ്പിയും കൂടി പറഞ്ഞു തരുന്നുണ്ട്, ഒരു ഡിന്നർ റെസിപ്പിയാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള, ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പമാണ്. ഞങ്ങളുടെ നാട്ടിൽ നൂൽപുട്ട് എന്നാണ് പറയുക. അപ്പോൾ അതൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറിയ നൂൽപുട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ കടലക്കറി, അതൊരു കപ്പാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് കോക്കനട്ടും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല കറിക്കകത്ത്. ഇടിയപ്പത്തിനകത്ത് നമ്മളൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് കോക്കനട്ടൊക്കെ തൂക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പുതിയ റെസിപ്പിയൊക്കെ ആണെങ്കിൽ അതൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യട്ടോ. അപ്പോൾ മറ്റുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആവും. പിന്നെ കുറച്ച് പേര് ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പോൾ 2 നേരം, ഇപ്പോൾ ഈ ഒരു വ്ളോഗിലൊക്കെ തന്നെ 2 നേരം ഞാൻ അരിഭക്ഷണം കഴിക്കുന്നതായിട്ടാണ് കാണിച്ചത്. ഇപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ, വൈകുന്നേരം മാത്രമേ മാറ്റങ്ങൾ വരാറുള്ളൂ. അപ്പോൾ അങ്ങനെ 2 നേരമൊക്കെ അരിഭക്ഷണം കഴിക്കുമ്പോൾ വെയിറ്റ് കൂടുമോ എന്നൊരു സംശയം ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു സംശയം വരുന്നുണ്ടെങ്കിൽ, ചിലർക്ക് അരിഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കൂടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഗോതമ്പിൻ്റെ പുട്ട് കഴിക്കാം, അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ചപ്പാത്തി നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് ദോശ കഴിക്കാം, റാഗി ദോശ, ഓട്സ് ദോശ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു സമയത്തുണ്ട്. ഓട്സ് ദോശ എന്തായാലും ഞാൻ നാളെയോ മറ്റന്നാളോ എന്തായാലും എൻ്റെ ഒരു ഡേയിൽ ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ ഓട്സിൻ്റെ സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാം, ഓട്സിൻ്റെ പോറിഡ്ജ് കഴിക്കാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. ഈ ഒരു അരിപ്പലഹാരങ്ങൾ തന്നെ നമ്മൾ കഴിക്കണമെന്നൊന്നുമില്ല. ഞാൻ നിങ്ങൾക്കൊരു ഈസിയസ്റ്റ് വേ കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മളൊരു വെയിറ്റ് ലോസിന് വേണ്ടി പ്രത്യേകിച്ചൊരു റെസിപ്പി ഒന്നും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വീട്ടമ്മമാരും ജോലിക്ക് പോകുന്നവരും അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു റെസിപ്പി ഉണ്ടാക്കാൻ നമുക്ക് എന്തായാലും മടിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് തന്നെ പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് റിസൾട്ട് കിട്ടും, ഒരു പ്രത്യേക റെസിപ്പി ഒന്നും നമ്മൾ ഉണ്ടാക്കണമെന്നില്ല. വല്ലപ്പോഴും ഒരു ചേഞ്ചിന് വേണ്ടി മാത്രം നിങ്ങളിങ്ങനെ എന്താ പറയുക, ഓരോ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കി വന്ന്. പിന്നെ PCOD, തൈറോയിഡ് അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അരിപ്പലഹാരങ്ങൾ കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ അവർക്ക് കുറയ്ക്കാം. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. റാഗിയൊക്കെ നിങ്ങൾക്ക് PCOD, തൈറോയിഡുകാർക്ക് ഒത്തിരി നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അരിപ്പലഹാരങ്ങൾ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കാനാണ് PCOD-ക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഷുഗർ പേഷ്യൻസ് ആണെങ്കിലും അവരും ഈ ഒരു രാവിലെ അരിപ്പലഹാരങ്ങൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസ് ഷൂട്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സംശയമുള്ളവരാണെങ്കിലും ഗോതമ്പിൻ്റെ ഐറ്റംസോ റാഗിയുടെ ഐറ്റംസോ ഓട്സിൻ്റെ ഐറ്റംസൊക്കെ ഈ ഒരു സമയത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഒരു നേരം ഉച്ചയ്ക്ക് മാത്രം നിങ്ങൾ അരിഭക്ഷണം കഴിച്ചാൽ മതിയാവും. ഇനി ലഞ്ചാണ് കേട്ടോ. ലഞ്ചിന് ഞാനിന്ന് ബ്രൗൺ റൈസ് ആണ് എടുത്തേക്കുന്നത്. ബ്രൗൺ റൈസിൻ്റെ കൂടെ പിന്നെ പച്ചടി. പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുക നിങ്ങൾക്കറിയായിരിക്കും, വെള്ളരിക്കയുടെ പച്ചടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ബീൻസ്, ക്യാരറ്റ്, തോരൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫിഷ് കറിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടോ. അപ്പം ഞാൻ ഫിഷ് കറി എടുത്തിട്ടില്ല, അതിനുവരെ പച്ചടിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഫിഷ് കറിയുടെ ഒരു വെച്ച ഒരു കഷ്ണം, നമ്മൾ കറി വെച്ചിട്ടുള്ള ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രൈഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കഷ്ണം കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ എന്താണ് ഈ മീനിന് നിങ്ങളുടെ നാട്ടിലൊക്കെ പറയാമെന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ മാന്ത എന്നാണ് പറയുക കേട്ടോ. ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു മീനില്ലേ, മാന്ത, നങ്ക് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. അപ്പോൾ ആ രണ്ട് മീനിൻ്റെ 2 പീസാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീനാണ് കേട്ടോ. നമ്മളിപ്പോൾ വലിയ വലിയ മീനുകളിലേക്കൊക്കെ പോകുന്നതിനേക്കാളും ഏറ്റവും നല്ലത് കുഞ്ഞി കുഞ്ഞി ഇതുപോലെയുള്ള മത്തി, പിന്നെ കൊഴുവ അതുപോലെയുള്ള മീനുകളൊക്കെ കഴിക്കുന്നതാണ് നമുക്ക് കൂടുതൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്.
മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആഹാരം പതിയെ ചവച്ചരച്ച് കഴിക്കാൻ ശ്രമിക്കുക. അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്, പക്ഷേ എന്നാലും ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വെയിറ്റ് ഗെയിനാണ് കാരണമാവുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സാവധാനം ചവച്ചരച്ച് ഒരു 10 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഒക്കെ സമയമെടുത്ത് ആഹാരം കഴിച്ചുകൊണ്ട് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. അപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിലൊക്കെ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. വളരെ സാവധാനം ചവച്ചരച്ചിട്ട് വേണം ആഹാരം കഴിക്കാൻ. കാരണം നമ്മൾ ഫുഡ് കഴിച്ചു തുടങ്ങി ഒരു 20 മിനിറ്റ്സ് എങ്കിലും സമയമെടുക്കും നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് ബ്രെയിനിലോട്ടേക്ക് മെസ്സേജ് പോകാൻ, എനിക്ക് ഫുൾ വയറ് ഫില്ലായി, ഇനി എനിക്ക് ഫുഡ് വേണ്ട എന്നുള്ളൊരു മെസ്സേജ്. പക്ഷെ നമ്മൾ ഒരു 5 മിനിറ്റിനുള്ളിൽ ഫുഡ് കഴിച്ച് തീരുകയാണെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് ബ്രെയിനിലോട്ട് എത്തുന്നില്ല. അത് കാരണം തന്നെ നമ്മൾ എത്രയൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ വയറ് ഫില്ലാവാത്തതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇതേ എഫക്ട് തന്നെയാണ് നമ്മളിപ്പോൾ ടി വി കണ്ടുകൊണ്ടോ അല്ലെ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടോ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടോ ഒക്കെ ഫുഡ് കഴിക്കുമ്പോഴും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ആരോടും സംസാരിക്കാതെയോ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ സമാധാനമായിട്ട് റിലാക്സ് ആയിട്ട് ഒരു സ്ഥലത്തിരുന്നിട്ട് ചവച്ചരച്ച് ആഹാരം ആസ്വദിച്ചുകൊണ്ട് കഴിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ അത് പിടിക്കുകയുള്ളൂ. പണ്ട് അമ്മമാരൊക്കെ പറയുന്ന കേൾക്കാറില്ല, നിങ്ങളുടെ ശരീരത്തിൽ പിടിക്കണമെങ്കിൽ സാവധാനം ചവച്ചരച്ച് ആഹാരം കഴിക്കണം, വാരി വലിച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഒരു അപ്ഡേഷൻ തരാനുള്ളത്, ഒരുപാട് പേര് നമുക്കിപ്പം കമന്റ് അയക്കുന്നുണ്ട് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. 2 kg റിഡ്യൂസ് ആയവരുണ്ട്, 1 kg, 300 grams, 500 grams, അങ്ങനെ ഒത്തിരി പേര്. ഞാൻ നിങ്ങൾക്ക് ഓരോ കമന്റ്സ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ റിസൾട്ട്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ, നിങ്ങൾ ഒത്തിരി എഫേർട്ട് എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനെ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ഒറ്റ ഒരാഴ്ച കൊണ്ട് നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമല്ല. അങ്ങനെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു വഴിയും വെയിറ്റ് ലോസ് ചെയ്യാനില്ല. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു 1 week കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു പോവുകയാണ് വേണ്ടത്. ഇനി റിസൾട്ട് കിട്ടാത്തവരെടുത്ത് പറയാനുള്ള കാര്യം, നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ബോഡിക്ക് ഇനിയും സമയം ആവശ്യമാണെന്നാണ് നിങ്ങളുടെ ബോഡി കാണിക്കുന്നത്. ഓരോരുത്തരുടെയും ബോഡി യുണീക്കാണ്, അതിലുള്ള ഫങ്ഷൻസ് ഒക്കെ യുണീക്കാണ്, മെറ്റബോളിക് റേറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഒരു 1 kg റെഡ്യൂസ് ആയി എന്ന് വെച്ചിട്ട് എനിക്ക് ഒരാഴ്ച കൊണ്ട് 1 kg റെഡ്യൂസ് ആവണമെന്നില്ല. അതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തവർക്ക് റിസൾട്ട് ഉണ്ടായി, എനിക്ക് ഒരു റിസൾട്ടും ഇല്ല, അതുകൊണ്ട് ഞാനിത് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇട്ടിട്ട് പോകാൻ പാടില്ല. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. കാരണം നമ്മുടെ ബോഡിക്ക് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ടൈം കൊടുക്കണം. ഒരാൾക്ക് റിസൾട്ട് ഉണ്ടായി എന്ന് വെച്ചിട്ട് നമ്മുടെ ബോഡിയെ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ശരിക്കും ഒരു ലൈഫേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോവാതെ നമ്മൾ ഇതൊക്കെ ഒരു ഈസി ആയിട്ട് ഒരു ഗെയിം പോലെയാണ് നിങ്ങൾ വെയിറ്റ് ലോസിനെ കണ്ടത്. ഒരു പണിഷ്മെന്റ് ആയിട്ട് കാണാൻ പാടില്ല. ഇത് ശരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനോടൊരു അഡിക്ഷൻ വരും, വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡിക്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ബെല്ലി ഫാറ്റ് കുറയുന്നതായിട്ടോ നിങ്ങളുടെ ഇഞ്ചസ് കുറയുന്നതായിട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഇതിനോടൊരു അഡിക്ഷൻ വരും. ആ ഒരു അഡിക്ഷൻ ആണ് നിങ്ങൾക്ക് വരേണ്ടത്. അല്ലാതെ മറ്റൊരാൾക്ക് റിസൾട്ട് കിട്ടുന്നു എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള കാരണം ഒരു സ്ട്രെസ് അല്ല നമ്മുടെ മനസ്സ് വരേണ്ടത്. ഇത് ശരിക്കും ഒരു ഗെയിം പോലെയാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ ഇനി ഈവനിങ് സ്നാക്കാണ്. ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ ഒരു നേന്ത്രപ്പാടാണ് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ചായയും കഴിക്കുന്നുണ്ട്. ചായക്കകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷുഗർ എൻ്റെ ഒരു ടേസ്റ്റ് ബഡ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു പേരിന് ഒരു ഷുഗർ കൊടുത്തിട്ടുണ്ട്. മനസ്സിനും ഒരു സന്തോഷം കിട്ടട്ടെ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത്രയും ഷുഗർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഞാൻ തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു ഡിന്നർ റെസിപ്പി പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഇതൊരു ഹൈ പ്രോട്ടീൻ റെസിപ്പിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ചായിട്ടോ ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനുവേണ്ടി നമ്മളിപ്പോൾ കുതിർത്ത് വെച്ചേക്കുന്ന ചെറുപയർ പരിപ്പാണ്. ചെറുപയർ പരിപ്പ് രണ്ട് നമ്മുടെ ഒരു കൈപ്പിടിയാണ് എടുക്കേണ്ടത്. ഒരു കൈപ്പിടിയിലെ 2 കൈപ്പിടി എടുക്കുക. അതിൻ്റെ കൂടെ പച്ചരി ഉണ്ടാവില്ല, നമ്മളിപ്പോൾ ദോശയ്ക്കൊക്കെ വെക്കുന്ന പച്ചരി. അപ്പോൾ ആ ഒരു പച്ചരി 1 കൈപ്പിടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ അതൊരു 10 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഇത് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇനി നമ്മൾ കടുക്, പിന്നെ മുളക്, നമ്മളെ അങ്ങാടി മുളക് ഉണ്ടല്ലോ കപ്പൽ മുളക്, അത്, കറിവേപ്പില, അതൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു കടുകിന് പകരം നമുക്ക് വേണമെങ്കിൽ ജീരകം ആഡ് ചെയ്യാം. കാരണം ചെറുപയർ പരിപ്പ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എന്നാൽ ഈ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കുറച്ച് ഗ്യാസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജീരകം ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ വേറൊരു വഴിയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കടുക് യൂസ് ചെയ്യുന്നത്. ജീരകമൊക്കെ അധികവും നോർത്ത് ഇന്ത്യൻസ് ആണ്, അവരുടെ ഡിഷസിലാണ് അവർ യൂസ് ചെയ്യുക. അപ്പോൾ അയ്യോ പറഞ്ഞ് വേറെ എവിടെയോ എത്തിപ്പോയി. അപ്പോൾ അതിനകത്തേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഒരു സവാളയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ, തക്കാളി, ബീൻസ്, ക്യാരറ്റ്, അതൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സവാള മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നെക്സ്റ്റ് നമ്മൾ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഈ ഒരു കടുക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ജീരകം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് മാത്രം മതി. കടുക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ച് സാമ്പാർ പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അത് നല്ലൊരു ഫ്ലേവറും കൊടുക്കും. പിന്നെ അതിനകത്ത് എന്താ കായം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളെ ആ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കടുക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് സാമ്പാർ പൊടി യൂസ് ചെയ്യാം. അല്ലെങ്കിലും നിങ്ങൾ ജീരകം യൂസ് ചെയ്യുന്നവരാണെങ്കിലും സാമ്പാർ പൊടി യൂസ് ചെയ്ത ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചേർക്കുക. അപ്പോൾ ആവശ്യത്തിന് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും സാമ്പാർ പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം മഞ്ഞളാണെങ്കിലും സാമ്പാർ പൊടിയാണെങ്കിലും നമ്മളൊരു ഹാഫ് ടീസ്പൂണാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അധികമൊന്നും ഇടേണ്ട. പിന്നെ നമ്മൾ രാത്രി കഴിക്കുന്ന ഫുഡിലാണെങ്കിൽ അധികം മസാലകളൊന്നും ഇല്ലാത്തതാണ് നല്ലത്. മുളക് പൊടിയൊന്നും അധികം ആഡ് ചെയ്യേണ്ട. പിന്നെ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പും പിന്നെ പച്ചരിയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് നേരം ഒന്നും സോട്ട് ചെയ്യേണ്ട. ജസ്റ്റ് ആ ഒരു ഇപ്പം നമ്മൾ ഇട്ട കാര്യങ്ങളൊക്കെ അതുമായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. സോട്ട് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം നമ്മൾ അതിനകത്ത് ചേർക്കുക. എന്നിട്ട് കുക്കർ മൂടി വെക്കുക ഒരു 4-5 whistles. നമ്മളിപ്പോൾ കുതിർത്ത് വെച്ചുകൊണ്ട് കുറച്ച് അധികം നേരം കുതിർത്ത് വെക്കുകയാണ് ഒരു 2 whistle മതിയാവും. 10 മിനിറ്റൊക്കെയാണ് കുതിർത്ത് വെച്ചതെന്ന് വെച്ചാൽ ഒരു 4-5 whistles. അത് നിങ്ങളുടെ ഒരു കുക്കറിൻ്റെ കപ്പാസിറ്റി പോലെ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് എടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഡിഷ്. നമ്മുടെ ഡിഷ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി. ഈ ഒരു കാര്യത്തിന് പറയുക കിച്ചടി എന്നാണ് കേട്ടോ. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അവർ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ. അവർ പ്രോട്ടീൻ കാർബ് എല്ലാം കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു മീലാണിത്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഒരു വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴിക്കുന്നത്. പക്ഷേ ഞാൻ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് തന്നെ ഞാൻ പറഞ്ഞാണ് റെസിപ്പി ഉടനെ തന്നെ ഇടാമെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്തൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമുക്ക് വേണമെങ്കിൽ രാവിലെയും കഴിക്കാം, പിന്നെ ഉച്ചയ്ക്കും കഴിക്കാം, രാത്രിയും കഴിക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും സുഖമില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പനിയോ അങ്ങനത്തെ സോർ ത്രോട്ട് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് നമ്മളിപ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മീലാണ്. ഇനി നിങ്ങൾ ലഞ്ച് ടൈമിലാണ് ഇത് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഫ്ലേവറിന് വേണ്ടി കുറച്ച് മസാലകളൊക്കെ ആഡ് ചെയ്യാം. പച്ചക്കറികളാകുമ്പോൾ ഇപ്പോൾ ക്യാരറ്റ്, ബീൻസ്, ബീട്രൂട്ട്, പയർ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ രാത്രി കഴിക്കുന്നതായതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു മീലാക്കി ഇത് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു മീലോട് കൂടി നമ്മളുടെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് day 5 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ day 6 വ്ലോഗുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.